സമ്പ്രദങ്ങളായി ചുമയുമെന്നോ നിശ്ചയമത്രയല്ലോ ആകുന്നത്. എന്നതുകൂടാതെ കണ്ട് മറ്റ താരങ്ങളായി അനുജ്ഞങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥ പുത്ര മിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാതന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മത്തിലെ പക്ഷത്തെ
ദൈവഗത്യ ലഭിച്ച പാർവക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയ ചിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ. എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തുകൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മതാവുന്നത്. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആദിഭൗതികങ്ങളായും ആദിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആശ്രയകലം തന്നെ യഥാവലെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരുവിടെ രക്ഷിതാവ് എന്നല്ലേ. ശ്രീനാരായണ ശ്രീനാരായണൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര് ശ്രീനാരായണനോ? എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൈകുണ്ഠനാഥനായി ലക്ഷ്മീകാന്തനായി ഭദ്രവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണനെ തന്നെയാകുന്നതേ ഇവിടെ ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയത് കൊള്ളാം, നല്ല ശിക്ഷ ഒരുപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ടും ഇതിരുവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല. എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന ശ്രീനാരായണൻ എന്നല്ലോ ഇവിടെ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനയ്ക്ക് ശക്തിയേറാ. എന്നിങ്ങനെ മൂന്ന് ഭാര്യമാരോടും കൂടി സുഖമാകും വണ്ണം രാജ്യം രക്ഷിച്ചും കൊണ്ട് അധിപതിക്കുന്ന കാലത്തിങ്കൽ
പുത്രഭാവം ഹേതുവായിട്ട് ഖിന്നമാനസനായി ദുഷ്യശൃംഗ മഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്ന് വസിഷ്ഠാധിഷ്ഠിതമായിരിക്കുന്ന അശ്വമേധാധ്വരത്തെ സരയൂ നദീതീരത്തിങ്കൽ വെച്ച് വിധിക്കുന്ന തക്കവണ്ണം നിർവഹിച്ചതിന്റെ ശേഷം പുത്രകാമേഷ്ടിയെ ചെയ്യുവാനാരംഭിച്ച അവസരത്തിങ്കൽ അവനീങ്കൽ അവതീർമന്മാരായിരിക്കുന്ന ഇന്ദ്രാദിദേവകൾ രാവണാദി രാക്ഷസന്മാരുടെ ഉപദ്രവം സഹിക്ക വയ്യായിക ഹേതുവായിട്ട് ബ്രഹ്മാവിനോടും കൂടി ശ്രീനാരായണനെ ശരണം പ്രാപിക്കാനായിക്കൊണ്ട് ശ്രീനാരായണനെ പല പ്രകാരത്തിലുള്ള സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചും കൊണ്ട് ക്ഷീരാബ്ധിയെ പ്രാപിപ്പൂതം ചെയ്തു തദനന്തരമാകട്ടെ. വൈകുണ്ഠന്റെ വക്ഷത്തിലെ തുളസിയുടെ സുഗന്ധം ആ ദിവസുക്കളെ ആനന്ദിപ്പിച്ചു. ആ ദിവസുക്കളെ ആനന്ദിപ്പിച്ചു. ദിവസുക്കൾ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, 33 കോടി ദേവന്മാർ. അവരെ എന്തെന്നില്ലാതെ കണ്ട് ആനന്ദത്തിലാണ്. അവിടെ എന്തെന്നില്ല, ഈ രാവണാദി രാക്ഷസന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ കണ്ടായിട്ട് അവര് ബ്രഹ്മാവിന്റെ സമീപത്തിങ്കൽ ചെന്നു. ആ ബ്രഹ്മാവിൽ സത്യലോകത്തിങ്കൽ ചെന്ന അവസരത്തിങ്കൽ ബ്രഹ്മാവ് പറഞ്ഞു, അല്ലേ ദേവന്മാര്, ഞാൻ വിചാരിച്ചിട്ട് ഇതിന് ഒരു നിവൃത്തിമാർഗമില്ല. ഇത് സാക്ഷാൽ ആ വൈകുണ്ഠാധിപനായിരിക്കുന്ന ആ ഭഗവാൻ സീതാരായണം തന്നെ വേണം ഇതിന് എന്തെങ്കിലും ഒരു നിവൃത്തിമാർഗം ഉണ്ടാക്കാൻ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോവാൻ, ആ ക്ഷീരാബ്ധിയെ പ്രാപിച്ച് അദ്ദേഹത്തിനെ തന്നെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞ് ആ ബ്രഹ്മാവിനോടുകൂടെ ആ ദേവേന്ദ്രനും ഇതാ ദേവഗണങ്ങൾ എല്ലാവരും കൂടി അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടുമല്ലോ. അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ട് ഓരോരോ സ്തോത്രങ്ങളെ സ്തുതിച്ചും കൊണ്ടാണ് അവരങ്ങനെ പോണത്. ഇവിടെ ആ മഹാരാജാവ് ദശരഥൻ അയോധ്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പുത്രനില്ല, പുത്രന്മാരുണ്ടാവണില്ല. കാരണം ഓരോരോ രാജ്യഭാരം ഏറ്റതിന് ശേഷം വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്ത കൗസല്യ എന്ന് പറയുന്ന ഒരു പട്നി ഉണ്ടായി. ആ പട്നിയില് കുട്ടികൾ ഉണ്ടാവണില്ല എന്ന് വന്നപ്പോഴാണ് പിന്നെ കൗസല്യ, കൈകേയി അങ്ങനെ രണ്ടുപേരെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച് എന്നിട്ടും പുത്രന്മാരുണ്ടാവണില്ല. പുത്രന്മാരുണ്ടാവായക ഹേതുവായിട്ട് എന്തെന്നില്ലാതെയായിട്ട് ദുഃഖിച്ചു. കാരണം രാജ്യത്തിന് ഒരു അനന്തരാവകാശം ഉണ്ടാവില്ലല്ലോ. കഷ്ടേ എന്തെന്നില്ലാതെ കണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിങ്കലാണ് വസിഷ്ഠ മഹർഷി കുലഗുരുവാണല്ലോ, അദ്ദേഹം പറഞ്ഞു, അല്ലേ മഹാരാജൻ, ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈശ്വരാധീനം ധാരാളം ഉണ്ടെങ്കിലേ പുത്രന്മാരുണ്ടാവുള്ളൂ. പുത്രന്മാരായാലും പുത്രിമാരായാലും ഈശ്വരാധീനം ധാരാളം വേണം. ഈശ്വരാധീനം ഉണ്ടാവുമ്പോ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാം. പുണ്യകർമ്മങ്ങൾ ചെയ്ത് പുണ്യം ഈട്ടം കൂടുമ്പോഴാണ് ഇതുപോലെയുള്ള പുത്രഭാഗ്യമൊക്കെ ഉണ്ടാവുക. പുത്രലാഭം ഉണ്ടാവണമെങ്കിൽ പുണ്യം തന്നെ വേണം. അതുകൊണ്ട് ഈശ്വര പ്രവൃത്തികൾ അനുമതി ചെയ്യാം. അതുകൊണ്ട് ഈ ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ളത് അശ്വമേധയാഗമാണ്. ഇതിൽ പരം ഒരു ഉത്തമമായിട്ടുള്ള ഒരു പുണ്യകർമ്മം ക്ഷത്രിയന്മാർക്കില്ല. അതുകൊണ്ട് ഒരു അശ്വമേധയാഗം ചെയ്യാം എന്നൊന്ന് പറഞ്ഞ അവസരത്തെങ്കിൽ അതിബൃഹത്തായിരിക്കുന്ന യാഗം വളരെ ഭംഗിയായിട്ട് വേണ്ട വിധത്തിൽ ചെയ്യണം എന്ന് നിശ്ചയിച്ച് എല്ലാ മന്ത്രിമാരെയും വിളിച്ചു. അങ്ങനെയാണല്ലോ ഒരു പ്രവൃത്തി ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാവരെയും വിളിക്കും. കാരണം ആ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരെയൊക്കെ വിളിച്ച് അവരുമായിട്ട് ആലോചിച്ചു എങ്ങനെ വേണം ഇത് ഭംഗിയാക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും ആലോചിക്കാനായിട്ട് ഇരിക്കുന്ന അവസരത്തെങ്കിലാണ് ആ പ്രധാനമന്ത്രിയായിരിക്കുന്ന സുമംഗലര്, അല്ലേ മഹാരാജൻ,
തനക്കും ആരോചിതമായിരിക്കുന്ന ഒരു പുരാവൃത്തം അങ്ങയുടെ മുമ്പിൽ ഉണർത്തിക്കാറുണ്ട്. തനൽകുമാര മഹർഷി ഒരിക്കൽ പറയുണ്ടായിട്ടുണ്ട്, ദശരഥൻ എന്ന് പറഞ്ഞൊരു രാജാവ് അയോധ്യയുടെ അധിപതിയായി വരും, അദ്ദേഹത്തിന് പുത്രന്മാരില്ലാതെ കണ്ട് ദുഃഖിക്കും, ആ അവസരത്തിങ്കൽ ഋഷ്യശൃംഗ മഹർഷി അതി തപസ്വിയായിരിക്കുന്ന ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ടുവന്ന് പുത്രരാമേറ്റ് യാഗം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പുത്രന്മാരുണ്ടാവുന്നു. ഇത് കേട്ടപ്പോ പുത്രനുണ്ടാവുമല്ല പുത്രന്മാരുണ്ടാവുന്ന പറയുന്നത്, ഇതുപോലെയുള്ള തപസികളായിട്ടുള്ള ഹിതപത്തികളായിരിക്കുന്ന തപസന്മാരുടെ വാക്കുകള് ഒരിക്കലും പ്രധാവിലാവില്ല എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച്, എന്നാൽ അങ്ങനെ തന്നെ എന്ന് നിശ്ചയിച്ച് ദശരഥൻ വേഗം ഋഷ്യശൃംഗ മഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിന്റെ ശേഷം സരയുന്ന തീരത്തിങ്കൽ ആദ്യം ആ അശ്വമേധയാഗം ഭംഗിയായിട്ട് നിർവഹിച്ചു. അത് നിർവഹിച്ചതിന്റെ ശേഷം അവിടുന്ന് പിന്നെ പുത്രകാമേറ്റി യാഗം ചെയ്യാനായിട്ട് ആരംഭിച്ചുടോ. ആ ഋഷ്യശൃംഗ മഹർഷി പുത്രകാമേറ്റി യാഗം ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച അവസരത്തെങ്കിൽ അതിന്റെ ഹവിർഭാഗം സ്വീകരിക്കാനായിട്ട്, സാധാരണ യാഗാദികളുടെ ഹവിർഭാഗം ദേവന്മാർക്കുള്ളതാ, ആ ദേവന്മാരെ അവിടുന്ന് പല സ്ഥലങ്ങളിലായിരുന്നു അവരെ. ആ കാരണം എന്താ, രാവണന്റെ അതിക്രമം, രാവണന്റെ ഉപദ്രവം സഹിക്കാവില്ല, ഇതിൽ പലരും ദ്രോഹിക്കാനില്ല രാവണനെ. കാരണം എന്താ, ദേവന്മാര് അമൃത് ഭക്ഷിച്ചതുകൊണ്ട് മരണമില്ല. അപ്പൊ എന്താ വേണ്ടേ, ഉപദ്രവിക്ക, ദേഹോപദ്രവം മാനസികമായിട്ട് ഉപദ്രവിക്ക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉപദ്രവങ്ങൾ കഴിക്കാൻ വയ്യാണ്ടായപ്പോൾ ദേവലോകം ഉണ്ടു. ദേവലോകത്തു നിന്ന് പലായനം ചെയ്തു, പല സ്ഥലങ്ങളിലും പോയി, ഗുഹകളിലും മറ്റും ഒളിച്ചു താമസിക്കുക, പരസ്പരം കാണലും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തെങ്കിലാണ് ഈ യാഗം ആരംഭിച്ചു. ഇത്ര കാലമായിട്ട് യാഗം ആരംഭിച്ചു എന്നു വന്നപ്പോ ഭൂമിയിലേക്ക് വന്നു എല്ലാവരും. അപ്പോഴാണ് അവിടെ വെച്ച് കണ്ടത്, എത്ര കാലമായി കണ്ടിട്ട്, അതെ ഇങ്ങനെ മതിയോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്നാ മതിയോ, ഒന്നിച്ചു വേണ്ടേ, ആ ദേവലോകത്തെ കാര്യങ്ങളൊന്നും നടക്കണില്ലല്ലോ. സ്വർഗത്തില് കാര്യങ്ങളൊക്കെ വേണ്ട പ്രകാരത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ലോകങ്ങളിലെ കഥ വളരെ പെരുങ്ങലാന്നി. അത് വേണ്ടത് വേണ്ട സമയത്ത് അവിടെ ആലോചിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഇതിങ്ങനെ നടക്കണതേ. അപ്പൊ അത് ഉണ്ടാകാൻ പറ്റില്ലല്ലോ, എന്താ വേണ്ടത്, ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം ചെയ്യാം, ബ്രഹ്മാവിനെ എന്റെ സമീപത്തേക്ക് ചെന്ന് ബ്രഹ്മാവിനോട് പറയാം എന്ന് പറഞ്ഞാണ് ബ്രഹ്മാവിന്റെ സമീപത്തേക്ക് ചെന്നത്. ബ്രഹ്മാവിന് ബ്രഹ്മാവ് ദേവന്മാരോടും കൂടി നേരെ ക്ഷീരാഭിയിലേക്ക് പുറപ്പെട്ടു. ഓരോരോ സ്തോത്രങ്ങളെ ചൊല്ലിക്കൊണ്ടാണ് ജനിച്ചുകൊണ്ടാണ് അവര് സീതാരായണനെ തുടിച്ചുകൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടത്. കാരണം എന്താ, ഈ ദുഃഖത്തിനൊരു നിവാരണം ഉണ്ടാവണം, വളരെ കാലമായി അതീവ ദുഃഖമാണ് അനുഭവിക്കുന്നത്, ഇത്രയുള്ളൂ കരച്ചലായ ദുഃഖം, അതെങ്ങനെയെങ്കിലും നിവർത്തിക്കണം. ആരായാലും ജീവിച്ചു പോകും, ഇപ്പൊ എന്താ ജപം ഇല്ലാത്തതിന്റെ കാരണം എന്താ, ദുഃഖമില്ലേ, ദുഃഖമുണ്ടെന്നുണ്ടെങ്കിൽ ജപിക്കും, ഏതു നേരം ജപിക്കും, ജപിച്ചുകൊണ്ട് അവിടെ ചെന്നു ചീരാത്തിയെങ്കിൽ അങ്ങോട്ട് ചെന്ന സമയത്തെങ്കിൽ ദിവസ അവര് എന്തെന്നില്ലാതെ ഉണ്ട്, അവരെ ആനന്ദിപ്പിച്ചു. എന്ത്, തുളസി സുഗന്ധ, തുളസി സുഗന്ധം ആ ദേവന്മാരെ ആനന്ദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. തുളസിയുടെ ഗന്ധമൊക്കെ ആനന്ദമൊക്കെ ഉണ്ടാക്കും. എന്താണ് തുളസിയുടെ ഗന്ധം ആനന്ദം ഉണ്ടാക്കുമെന്ന്, അല്ല മനസ്സിലാക്കി അതുകൊണ്ടാ. അത് മാത്രമല്ല, ഞാൻ ഈ കാണുന്നതും അങ്ങനെ തന്നെയാണ്, ഈ ലോകത്തെ കാണുന്നതും തുളസിയൊന്നുമില്ല, ഇവിടെ ഒരു തുളസി ഉണ്ടായിരുന്ന ഇപ്പൊ കാണാനില്ല. ഇത് ഇത് അല്ലാതെ വളരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അവിടെ ഉണ്ടായിരുന്ന തുളസി പോയത്, പകരം വേറെ ഏതോ ഒരു രാജ്യത്തു നിന്ന് വന്നതാണെന്നുണ്ട് ഒരു ചെടി. ഒരു സത്യം ദാ വേറെ, അത് വേറെ രാജ്യത്ത് നിന്ന് വന്ന, അവിടെ വളരെ പ്രധാനമാണെന്നാ പറയണത്, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാ പറയണത്. അതെയോ, വേറൊരു രാജ്യത്ത് നിന്ന് വന്നതാ, അത് അവിടെ മരുഭൂമിയല്ലേ, അതെ മരുഭൂമിയാണ്, ആ മരുഭൂമിയിൽ വളർന്ന ചെടിയാണ്. അപ്പൊ മരുഭൂമിയിൽ വളർന്ന ആ സത്യം ഇവിടെ വന്നാൽ ഇവിടെ മരുഭൂമി വേണ്ടയോ അത് പിടിക്കാനായിട്ട്, അത് കുറച്ച് കഴിയുമ്പോ ഇവിടെ മരുഭൂമിയാവും.
അങ്ങനെയാണല്ലേ. അറിയാലോ ഇവിടെ ഒരു തുളസി ഉണ്ട്, വേണ്ട സ്ഥലങ്ങളില് വേണ്ട ഭാഗത്തിന് തുളസി വെച്ച് പിടിപ്പിച്ച് അതിന് വേണ്ട ഭാഗത്തിന് വെള്ളവും വളവും എല്ലാം കൊടുത്ത് പൂറ്റിക്കൊണ്ടിരുന്ന കാരണം എന്താ? അതിന്റെ വൈഭവം തന്നെ, തുളസിയുടെ വൈഭവം കൊണ്ടാണ് അത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയേ ഉള്ളൂ തുളസിയുടെ വൈഭവം ഒന്നുമില്ല. കാരണം എന്താ? പേരല്ല, അങ്ങനെയാ തുളസി എന്നാണ്. തുളസി എന്ന് പറഞ്ഞാൽ എന്താ? തുലനം ചെയ്യാനില്ലാത്തത്, തുല്യം വെക്കാനില്ലാത്ത ഒന്ന്, സസ്യ വർഗങ്ങളിന് തുല്യം ചെയ്യാൻ, തുളസിക്ക് തുല്യമായിട്ട് വേറൊരു സസ്യമില്ല. അത്ര വൈഭവത്തോട് കൊടുക്കുന്നതാണ്, ശാരീരികമായും മാനസികമായും ആനന്ദത്തെ കൊടുക്കുന്നതാണ്. ഔഷധപരമായിട്ടുള്ള ഗുണഗണങ്ങൾ ഇത്രയുള്ളൂ. കഫജന്യമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം വളരെ പ്രസിദ്ധ ഔഷധമാണ്. അങ്ങനെയുള്ള തുളസി സുഗന്ധം ഇവരെ ആനന്ദിപ്പിച്ചു. എവിടുന്നാ ഈ തുളസിയുടെ സുഗന്ധം വരണത്? വൈകുണ്ഠവാക്ഷ തുളസി സുഗന്ധ. കുറെ കൂടി കേരള ഈ വൈകുണ്ഠന്റെ വക്ഷസിലണിഞ്ഞിരിക്കുന്ന ആ തുളസിമാലയിൽ നിന്നാണ് ഈ ഗന്ധം വരണത്. വൈകുണ്ഠൻ നാശരഹിതനായിട്ടുള്ള ആള്, ഈ ലോകത്തിങ്കൽ നാശമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് സാക്ഷാ ശ്രീനാരായണൻ തന്നെയുള്ളൂ. ആ ഭഗവാൻ തന്നെ ഉള്ളു നാശമില്ലാത്ത, ബാക്കി എല്ലാത്തിനും എല്ലാവർക്കും നാശമുണ്ട്. ആ നാശമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ മാനലടിക്കേണ്ടതാ. അപ്പൊ എന്തായി? കുറേയും കൂടി വൈഭവത്തോട് കൂടിയിരുന്നു. അത് മാത്രമാണോ അതിന്റെ വൈഭവം എന്നാണെങ്കിൽ, അത് മാത്രമല്ല അനേകം മഹർഷിമാർ അവിടുത്തെ അവസ്ഥയുണ്ട്. ആ ക്ഷീരാധിയുടെ തീരത്തെങ്കിൽ, ഇവിടെ ഭൂമിയെങ്കിൽ അനവധി പുണ്യകർമ്മങ്ങൾ ചെയ്ത് തപസ്സനുഷ്ഠിച്ച് അവിടുന്ന് ആ പുണ്യം വർദ്ധിച്ചു വന്നപ്പോ അവിടുന്ന് വൈകുണ്ഠത്തിൽ ചെന്നു. അവിടെ ചെന്നിട്ടും അവർക്ക് അവര് ആ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവിടെ തീരങ്ങളിലുണ്ട്. ആ തീരങ്ങളിലുള്ളപ്പോ അവര് ധ്യാനിച്ചതിന് ശേഷം മുനിമണ്ഡലേന ആഘാതശേഷ, മുനിമണ്ഡലത്താൽ ആഘാതശേഷമാണത്. അവിടെ ഇരിക്കുന്ന ആ മഹർഷിമാര് അവര് ആഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് ആ തുളസിയുടെ ഗന്ധം അവരുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് അവര് ആഘാടനം ചെയ്തു. ഘാടനം ചെയ്യുന്നത് പുറത്തേക്ക് വിട്ടു, പുറത്തേക്ക് ഉച്ഛസിക്കുമ്പോ എന്താ അവരുടെ തപോബലവും കൂടി അങ്ങനെ വിട്ടു. അപ്പൊ എന്തായി? പുണ്യമായി, വളരെ 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 പുണ്യത്തോട് കൂടിയിട്ടുള്ളതായി എന്ന് മാത്രമല്ല, ഇവർക്കത് ലഭിക്കുന്നത് എങ്ങനെയാ? പവനോപനീതാ, പവനനാൽ ഉപനീതനായിട്ടാണ്, ഉപനീതമായിട്ടാണ് എന്ന് പറഞ്ഞാൽ പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, കാറ്റാണ് ഇവർക്ക് കൊണ്ടുതരണത്. അങ്ങനെയാണല്ലോ ഗന്ധങ്ങളൊക്കെ കൊണ്ടുതരണത് കാറ്റാ, വായു ആണ്. അങ്ങനെ ആ പവനനാൽ ഉപനീതമായിരിക്കുന്ന ആ വൈകുണ്ഠന്റെ വക്ഷത്തിലെ തുളസി സുഗന്ധം ആ ദേവന്മാരെ ഒന്നുമില്ലാതെ കണ്ട് ആനന്ദിപ്പിച്ചു. അങ്ങനെ ആനന്ദിപ്പിച്ച ഇരിക്കുമ്പോ അവർക്ക് തോന്നി ദുഃഖത്തിനൊക്കെ ഏകദേശം ശമനം വന്നേക്കും. എന്തെന്നില്ലാതെ കണ്ട് ദുഃഖിച്ച് പലവശരായിട്ടാണ് ആളുകൾ പോകുന്നത്. ഇനി ഇങ്ങനെ ജീവിക്കാൻ നിർത്തിയില്ലാതെ ഉണ്ടാവണം, എന്തെങ്കിലും ഒരു വേറെ നിർത്തി മാർഗം ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് പുറപ്പെടുകയുണ്ടായോ. ഇവിടെ വന്നപ്പോ എന്താണ് മനസ്സിനൊരു ശീതളിമ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ അവരെന്തായി? ആ സുഗന്ധം വരുന്ന ദിക്കിലേക്ക് അങ്ങനെ നോക്കാൻ തുടങ്ങി, സൂക്ഷിച്ചെങ്ങനെ നോക്കാൻ തുടങ്ങി. ആ സൂക്ഷിച്ചെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടേക്കാ, എവിടുന്നാണോ സുഗന്ധം വരണത്, ആ സുഗന്ധം വരുന്ന ദിക്കിലേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കി. സൂക്ഷിച്ച് അങ്ങനെ നോക്കണം, നോക്കണ സമയത്തെങ്കിൽ അവർക്ക് ഇങ്ങനെ കാണാറായി എന്ത്, എന്തെന്നില്ലാതെ ഒരു ചൈതന്യം, ഒരു പ്രകാശം അവിടെ ഇങ്ങനെ കാണാറായി. അങ്ങനെ നോക്കണ സമയത്ത് എന്തെന്നില്ലാതെ ഒരു പ്രകാശം ഇങ്ങനെ കാണുന്നു. ആ കാണുന്നത് എന്താണെന്ന് അവരിങ്ങനെ, ദേവന്മാരല്ലേ, ദശ പരിഷത്തുകളായിരിക്കുന്ന ആ ദേവന്മാരാ, അവരിങ്ങനെ ഗ്രന്ഥാനുസാരേണ വിസൃഷ്ടനേത്രൈ ഹിരണ്യഗർഭപ്രമുഖൈ അമർത്യൈ നവാർഗകൽപം ദൃശേ മുരാരി.
ഗ്രന്ഥാനുസാരേണ വിസൃഷ്ടാഭിപ്രൈ ആ ഗ്രന്ഥം അനുസരിച്ച് ഗ്രന്ഥം എവിടുന്നാ വരണേന്ന് വിചാരിച്ച് അവിടേക്ക് സൂക്ഷിച്ച് അങ്ങ് നോക്കി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ആ ചൈതന്യവത്തായിരിക്കുന്ന ഒരു പ്രകാശം ഇങ്ങനെ കണ്ടു. ദേവന്മാര് വളരെ ശക്തി നോക്കി, അത് നോക്കി അവരെ ദൃഷ്ടി മുഴുവൻ അവിടെ വന്ദിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി അത് വൈകുണ്ഠ വൈകുണ്ഠ ആ ഭഗവാന്റെ മാറിൽ അറിഞ്ഞ് അണിഞ്ഞിരിക്കുന്ന ആ രത്നത്തിന്റെ ശോഭയാണ്, ആ മാറിൽ അണിഞ്ഞിരിക്കുന്ന ആ ഗന്ധ സംസാരേണ വിസൃഷ്ട നേത്രൈ ആ അദ്ദേഹം എങ്ങ വിസൃഷ്ടങ്ങളാക്കി കഴിഞ്ഞപ്പോ ആ നേത്രങ്ങൾ വിസൃഷ്ടങ്ങളാക്കി കഴിഞ്ഞപ്പോ അദ്ദേഹം ആ ഭഗവാന്റെ മാറിലടിഞ്ഞിരിക്കുന്ന കൗസ്തുഭരത്നത്തിന്റെ ശോഭയാണ് എന്ന് അവർക്ക് തോന്നി. കാരണം എന്താ, ദേവന്മാരാണ്. അവർക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും കൗസ്തുഭരത്നം എന്നൊക്കെ പറഞ്ഞാൽ അതിശോഭനീയമായിട്ടുള്ള ശോഭയോട് കൂടിയിട്ടുള്ളതാണ് രത്നം എന്നൊക്കെ ധരിച്ചിരുന്നു. എത്രയാണ് അതിന്റെ ശോഭ എന്ന് പറയാ, വേറെ എന്തെങ്കിലും കൊണ്ട് ഉപമിച്ച് പറയാനേ പറ്റുള്ളൂ. അത്രത്തോളം ശോഭയോട് കൂടിയതാണ്, ഇത്രയേ ഉള്ളൂ ശോഭ. ഏത് രത്നത്തെക്കാൾ വളരെ ശോഭയോട് കൂടിയതാണ്. എന്താണ്, അമൃതമഥന സമയത്ത് ലഭിച്ചതാ. ആ ലഭിച്ച അവസരത്തിൽ ഭഗവാൻ അത് എടുത്ത് തന്റെ മാർഗം നടിയുണ്ടായത്. അങ്ങനെയുള്ള ആ കൗതുകരത്നം എങ്ങനെയാണ്, അതിന്റെ ഏകദേശം ഒന്ന് രൂപം പറയാ എന്നാണെങ്കിൽ നവാർക്കൽപ്പം പോലെയാണ്, പുതിയ സൂര്യന്റെ പോലെ. പുതിയ സൂര്യൻ, പുതിയ സൂര്യനൊക്കെ കാലം കൊണ്ട് അങ്ങനെ ഉണ്ടാവും. കാലപ്പഴക്കം വരുമ്പോഴേ സൂര്യനും മാറിയിട്ടുണ്ടാവും, പഴയ സൂര്യൻ. അങ്ങനെയാണല്ലോ കുറെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പഴയത് വേണ്ടാന്നായിരുന്നു, ഇപ്പൊ പുതിയതും പുതിയതാണ് നല്ലത്, പുതിയത് വേണം, എല്ലാത്തിനും ഒരു പുതുമ ഉണ്ടാവണം എന്ന് പറയണവരാ. ഇപ്പൊ സൂര്യനും മാറിയിട്ടുണ്ടാവും, സൂര്യനൊക്കെ മാറ്റമുണ്ടോ, മാറ്റമുണ്ടോന്നോ. ഇന്നലെ പുതിയ സൂര്യനായിരുന്നു, ഇന്നോ ഇന്ന് പഴയ സൂര്യൻ. മാറി മാറി വരുന്നത് അല്ലേ. ഓ, അപ്പൊ രണ്ടു സൂര്യനുണ്ടോ, രണ്ടില്ല. എന്താ അങ്ങനെ പറയണത്, പുതിയ സൂര്യൻ, പുതിയ സൂര്യൻ എന്ന് പറയണത്. പുതിയ സൂര്യൻ, പുതിയ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉദയസൂര്യൻ. ഉദയസൂര്യന് തുല്യമായിട്ടുള്ള ശോഭയോട് കൂടിയിട്ടുള്ളതാണ് ഉദയസൂര്യൻ എന്ന് പറഞ്ഞാൽ. ഓരോ ദിവസവും സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോ ഇന്നത്തെ സൂര്യനെ കണ്ട അയ്യാ ഇന്റെ ശോഭയോട് കൂടിയായിട്ടാണ്. കാരണം ഉദിച്ചു വരുമ്പോ വേണേ, ഉദിച്ചു വരുമ്പോ വേണമെങ്കിൽ എന്ത് വേണം, അതിനു മുമ്പേ എഴുന്നേക്കണം, അയ്യുവ പിന്നെ കൈ കാലിന്റെ ഇടയിൽ കയ്യും വെച്ച് വരവും ചെലവും ഒക്കെ ഒരേപോലെ ആക്കിയിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉദയ സൂര്യനെ കാണാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ സൂര്യനെ, സൂര്യോദയം കാണാനായിട്ട് യാത്ര ചെയ്ത് അനവധി ദൂരം യാത്ര ചെയ്ത് കാണാത്തവരും സൂര്യനെ കാണാൻ എവിടെ നിന്നാലും കാണാൻ പറ്റുന്ന വരണാലും വേണ്ടിയാ. എങ്ങനെ പോവാ, ഉദയ കാണാൻ പോവാ, ഉദയ സൂര്യനെ കാണാനായിട്ട് ഇങ്ങനെ പോവാ. എന്താ അത് അങ്ങനെയാ. അപ്പൊ ഓരോ ദിവസവും പുതിയ സൂര്യനാണെന്നാ തോന്നുന്നത്, അതിന് പുതിയ ശോഭയോട് കൂടിയിട്ടുള്ളതാണ് ഈ കൗതുകരത്നം. ആ കൗതുകരത്നത്തെ ശോഭയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഭഗവാൻ തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോ എന്തെന്നില്ലാതായിട്ടുള്ള സന്തോഷിച്ച് അവര് വളരെ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ അവർക്ക് അങ്ങനെ കാണാറായി മുമ്പില് സകല ജഗതം ശാന്തിരാമം ലക്ഷ്മീ വിപ്വല്ലുണ്ടാഖ്യം മുനിജനമന ചാതകാനം ശരണ്യം കാരുണ്യാദം ശബരിഷ കാളമേഘം ദദർശാ. ആ ത്രിദശ പരിഷത്തുകള് കാളമേഘത്തെ കണ്ടു. ആ ത്രിദശ പരിഷത്തുകൾ ആ 33 കോടി ദേവകൾ
അവരെ ആ കൗതുകരക്തത്തിന്റെ ശോഭങ്ങനെ കണ്ട അവരത്തെങ്കില് സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോണ്ട് ഇതാ ആ ഭഗവാന്റെ ആ ഇത് പൂർണ്ണമായിട്ടും ആ ഭഗവാനെ തന്നെ അങ്ങനെ കാണാറായി. എന്താ കണ്ടത് അവര്? കാളമേഘം പറഞ്ഞത് എന്താ? സൂര്യനെ കണ്ടു. ഇപ്പൊ പറയുന്നു കാർമേഘം കണ്ടു, കറുത്തിരുണ്ട് പുകഞ്ഞിരിക്കുന്ന കാർമേഘത്തെ കണ്ടു. എന്തിനാണ് തോന്നിയെന്ന് പറയാ തന്നെ തന്നെ ഇങ്ങനെ പറയാൻ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു തോന്നിയെന്ന് പറയാൻ പറ്റും. ഇവിടെ കാർമേഘമണ്ഡലം കഴിഞ്ഞിട്ടല്ലേ സൂര്യൻ അപ്പുറത്ത്. ആ സൂര്യനെ കാണുന്നുണ്ടേ കാർമേഘം ഉണ്ടാവുമോ? കാർമേഘം ഉള്ളപ്പോ സൂര്യനെ കാണില്ല. ഇത് സൂര്യനെ കണ്ടു, അത് കഴിഞ്ഞപ്പോ കാർമേഘം കണ്ടു എന്ന് പറഞ്ഞാലോ? ആ ഏത് കാർമേഘ കണ്ടത്? വൈകുണ്ഠാഖ്യം കാളമേഘം വൈകുണ്ഠൻ വൈകുണ്ഠൻ എന്ന പേരോട് കൂടിയിരിക്കുന്ന ആ കാളമേഘത്തെ കണ്ടേ. കാളമേഘ സദൃശനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ തന്നെ അവരിങ്ങനെ കണ്ടത്. അദ്ദേഹത്തിന്റെ ആ ദേഹത്തിന്റെ വർണ്ണം കാളമേഘ സദൃശം, കറുത്തിരുണ്ട് പുകഞ്ഞിരിക്കുന്ന ആ കാളമേഘ കാർമേഘം എങ്ങനെയുണ്ടോ അദ്ദേഹത്തിന്റെ സ്വരൂപം രൂപം അങ്ങനെ തന്നെ ആ അങ്ങനെ ഭംഗിയുള്ളതാണ്. കാർമേഘവും ഭഗവാനും ഒരേ പോലെ തനിക്ക് യുവവ പറയണേന്ന് ഈ മണക്കം നിങ്ങൾക്ക് വേണോ? എന്തെങ്കിലും തോന്നിയത് ഇങ്ങനെ പറയും, തോന്നിയത് പറയല്ല. കാർമേഘത്തിന് എന്തൊക്കെ ഗുണഗണങ്ങളുണ്ടോ വൈഭവങ്ങളുണ്ടോ അതൊക്കെ ഭഗവാനുണ്ട്. കാർമേഘത്തിന്റെ വൈഭവമൊക്കെ തെളിഞ്ഞാണ് ഭഗവാന്, ഭഗവാന്റെ വൈഭവങ്ങളൊക്കെ കാർമേഘം. താങ്ക ആലോചിച്ചു നോക്കിയോ, ഏതിന്റെങ്കിലും ഗുണം ഭഗവാന്റെ ഗുണങ്ങളൊക്കെ എന്നോടാ ചോദിക്കണേ? ഇരിക്കണേ ഇരിക്കും താങ്കാ ചെയ്യണം ചെയ്യണ്ട, ഇത് മുമ്പിൽ വെച്ചോണ്ട് ഇരിക്കുകയാണല്ലോ. കാർമേഘത്തിന്റെ ഗുണം അറിയോ? കാർമേഘത്തിന്റെ ഗുണം എങ്ങനെയാ? സന്താപ ഗുണം, സന്താപത്തെ ഹനിക്കുന്നതാണ്. എന്തെന്നില്ലാതെ കണ്ട് ചൂടിനെ ഹനിക്കുന്നതാണ്. എന്തെന്നില്ലാതെ കണ്ട് ചൂട് വരുമ്പോ കാർമേഘം വന്നു കഴിഞ്ഞാൽ മഴ പെയ്യും, ആ മഴ പെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൂടിനൊരു ശമനം ഉണ്ടാവും എന്ന് അപ്പൊ കാരുണ്യമായിരിക്കുന്ന അപ്പോഴുള്ള കാർമേഘം ജലം വഹിച്ചുകൊണ്ടുണ്ടാവും. നല്ല കറുത്തിരുണ്ട് പോകുന്ന കാർമേഘം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭഗവാന്റെ അവസ്ഥ എങ്ങനെയാ? ഭഗവാനും എങ്ങനെയാണ് സന്താപത്മനാണ്? എന്തെന്നില്ലാതിരിക്കുന്ന താപത്തെ ഹരിക്കുന്നതാണ്. എന്നാൽ ഒരാളെ മാത്രം മഴ പെയ്യുമ്പോ ഒരാളെ മാത്രം എന്റെ കൂട്ടരെ മാത്രമേ ഞാൻ അവരുടെ ചൂട് മാത്രമേ എങ്ങനെയുണ്ട് എന്റെ കൂടെ നിൽക്കുന്നവരെ മാത്രമേ ഞാൻ മഴ പെയ്യിച്ച് അവരുടെ ചൂട് കുറക്കുള്ളൂ അങ്ങനെയുണ്ടോ? പകല ജനങ്ങളുടെ ഈ ലോകത്തിലുള്ള പകല ആളുകളെ ചൂട് കുറയ്ക്കാനുള്ള ഭാഗത്തുള്ളതാണ് മഴ. ആ മഴ കാർമേഘം വന്നു കഴിഞ്ഞാൽ മഴ പെയ്യും, മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചൂടില്ലാതെ ഭഗവാൻ സന്താപം ഭഗവാനും അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഇന്നാള് ഇന്നാളൊന്നും പ്രത്യേകതയൊന്നുമില്ല. എല്ലാവരും സകല ജഗതാം സകല ജനങ്ങളുടെയും സന്താപത്തെ ഹനിക്കുന്നതാണ്. അങ്ങനെയുള്ളതാണ് ഭഗവാൻ, ഭഗവാന്റെ വൈഭവമാണ്. അതുകൊണ്ടാണ് കാർമേഘവും ഭഗവാനും ഒരേപോലെയാണ്. ഭഗവാന്റെ അവസ്ഥ പിന്നെ എങ്ങനെയാണ്? ശംഖരാമാഹിരാമം
ശാർഗമില്ല് കൊണ്ട് അഭിരാമനാണ്. ഭഗവാന്റെ കയ്യിൽ ശാർഗമില്ലുണ്ട്, അതിഭയങ്കരമായിരിക്കുന്ന ശാർഗമില്ല്. എന്താണ് അദ്ദേഹം ഈ ലോകം മുഴുവൻ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലോകം പരിപാലിക്കുമ്പോ ദുഷ്ടജനങ്ങളെ ഇല്ലായ്മ ചെയ്ത് ശിഷ്ടന്മാരെ പോറ്റേണ്ടത് ഭഗവാന്റെ കടമയാണ്, കർത്തവ്യമാണ്. അതിലെന്ത് വേണം? ആയുധങ്ങൾ വേണം. ശാർഗം വില്ല് കയ്യിലിരിക്കണ ആളാണ്. ആ ശാർഗം വില്ല് കയ്യിലിരിക്കുമ്പോ സാധാരണ ഇതുപോലെയുള്ള ഭീകരമായുള്ള ആയുധങ്ങളൊക്കെ കയ്യിലിരിക്കണമല്ലോ. അയ്യോ, കയ്യിലിരിക്കുന്നത് എന്തോ ആയുധമൊക്കെ കയ്യിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കണ്ട പേടിയാവുക. എന്നാ ഭഗവാൻ അങ്ങനെയല്ല, ഈ ശാർഗം വില്ല് കയ്യിലിരിക്കുമ്പോ ശാർഗജാവ അഭിരാമം, ശാർഗം വില്ല് കൊണ്ട് അഭിരാമനം. ഭഗവാന്റെ കയ്യിലിരിക്കണോണ്ട് ഈ ശാർഗം വില്ലിന് ശോഭ കൂടുതലാണ്. ഈ ശാർഗം വില്ല് കയ്യിലിരിക്കുമ്പോ ഇതങ്ങനെ കയ്യിൽ തന്നെ ഇരിക്കുക വേണ്ടത്, ഭഗവാന്റെ കയ്യിലിരിക്കുമ്പോഴാണ് ഭഗവാനും ശോഭ കൂടുതലായിട്ട് ഭയമല്ല തോന്നും. ശാർഗരാമാഭിരാമം, കാളമേഘത്തിനും മേഘത്തിനും അങ്ങനെയുണ്ടോ? പിന്നെ ശാപാഭിരാമം, ശാപുണ്ടാവും. മഴക്കാർ വന്നു കഴിഞ്ഞാൽ ഉടനെ വില്ല് പ്രത്യക്ഷപ്പെടുക, മഴവില്ലേ ശോഭന ശോഭയോട് കൂടിയിട്ട് അനവധി നിറങ്ങളോട് കൂടിയിട്ടുള്ള വർണ്ണങ്ങളോട് കൂടിയിട്ടുള്ള ഇങ്ങനെ പ്രത്യക്ഷപ്പെടണം. അയ്യ, ഇത് ഭംഗിയാ തോന്നും. അനവധി വർണ്ണങ്ങളോട് കൂടിയിട്ട് അത് കാണുമ്പോ എന്താ തോന്നുക? കാർമേഘം ഉള്ളതുകൊണ്ടാണ് അതിന് ശോഭ കൂടുന്നത്. അത് വരുമ്പോൾ കാർമേഘത്തിന് ശോഭ കൂടും. അപ്പൊ പരസ്പരം അങ്ങടും ഇങ്ങടും ശോഭിച്ചു വശം. അത് അങ്ങനെയാണ് കാർമേഘത്തിന്റെ അവസ്ഥ, ഭഗവാന്റെ അവസ്ഥ. പിന്നെയോ, പിന്നെ എങ്ങനെയാ? അതസീഗുച്ഛായകായനാണ് ഭഗവാൻ. അതസീഗുച്ഛം കറുത്ത ആയിട്ടുള്ള കായാമ്പു, കായാമ്പുവിന്റെ വർണ്ണത്തോട് കൂടിയിട്ടുള്ള ആളാണ് ഭഗവാൻ. കാർമേഘം കറുത്ത് ഇരുണ്ട് പൊകഞ്ഞ് അങ്ങനെയുള്ളതാണ്. എന്നാ ആ കണ്ടു കഴിഞ്ഞാലോ വളരെ ശോഭയോട് കൂടിയിട്ടുള്ളതാണ്. എങ്ങനെയല്ലല്ലോ കേട്ടേക്കുന്നത്, കറുത്ത ആൾക്കാർക്ക് ശോഭ ഇല്ല എന്നൊക്കെയാണല്ലോ. ആരാ പറഞ്ഞേ? ഏഴഴകെന്നൊക്കെ പറഞ്ഞ് കേട്ടുണ്ടല്ലോ. കറുപ്പനെ, കറുപ്പന് ഏഴഴക്. പക്ഷെ അങ്ങനെയല്ല പ്രവൃത്തിയിലുള്ളത് എന്ന് കണ്ടു. എന്താ അത്? എന്തെങ്കിലും ആലോചനയൊക്കെ വരുമ്പോ ഉണ്ട് എന്ന് തോന്നി അല്ലേ. പക്ഷെ പറയുമ്പോ എല്ലാം കറുപ്പ് വളരെ കേമ, ഭഗവാനും കറുപ്പ. ആ അതേപോലെയാണ് ഭഗവാന്റെ ആ ശരീരത്തിന്റെ ശോഭ. പിന്നെയോ, പിന്നെ ഇതിന്റെ കാർമേഘത്തിന്റെ അവസ്ഥ എങ്ങനെയാ? വിദ്യുത്, വിദ്യുത്ത് കൊണ്ട് ലസിതമാണ്. വിദ്യുത്ത്, വിദ്യുത്ത് എന്ന് പറഞ്ഞാൽ മിന്നൽ. കാർമേഘം വന്നു കഴിഞ്ഞാൽ കാറ്റടിക്കുന്ന സമയത്ത്, കാർമേഘം വന്നാൽ അവിടെ കാറ്റുണ്ടാവും, കാറ്റ് വന്നു കഴിഞ്ഞാൽ മിന്നൽ ഉണ്ടാവും. മിന്നലുണ്ടായി കഴിയുമ്പോൾ ശോഭയാ, അതിങ്ങനെ വെട്ടി വെട്ടി അങ്ങനെ വരാം. പല സ്ഥലത്ത് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ കാണുമ്പോ എന്തൊരു ഭംഗിയാണ് മിന്നലും ഇങ്ങനെ ഉണ്ടാവുമ്പഴേ. മിന്നലുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനെ വെച്ചാൽ കാർമേഘം ഉണ്ട്, ഈ കാണില്ല. ഈ മിന്നലുണ്ടാവും, നല്ല കാർമേഘം കേട്ടോ എന്നാ തോന്നാം. അപ്പൊ കാർമേഘത്തിന് ശോഭ കൂടും. ആ കാർമേഘം ഉള്ളതുകൊണ്ട് ഈ മിന്നലിനും ശോഭ കൂടും. സാധാരണ പകലുള്ളതിനേക്കാൾ കൂടുതൽ ശോഭ തോന്നിക്കും. അങ്ങനെ വിദ്യുല്ലസിത ഭഗവാനും മിന്നലുണ്ട്. ചിലർക്കൊക്കെ അങ്ങനെ പേരൊക്കെ കിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ചില ഇതൊക്കെ പരിപാലിക്കുന്ന ആളുകൾക്കൊക്കെ മിന്നൽ എന്നുള്ള പേരോട് കൂടിയിട്ട് ചേർത്ത് പറയാറുണ്ട്. ഭഗവാനും അങ്ങനെയായിരിക്കും, മിന്നൽ നാരായണനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. ഭഗവാൻ എങ്ങനെയാ? ലക്ഷ്മി വിദ്വല്ലസിത, ലക്ഷ്മിയാകുന്ന വിദ്യുത്ത് കൊണ്ട് ലസിതനാണ്. ലക്ഷ്മിയാകുന്ന വിദ്യുത്ത്, ലക്ഷ്മിയാകുന്ന വിദ്യുത്ത് കൊണ്ട് ലസിതനാണ്, ശോഭിച്ചു വശായിട്ടുണ്ട്. ലക്ഷ്മി മിന്നൽപ്പണർ ഒരേപോലെയാണോ? ഒരേപോലെയാണ്. മിന്നൽപ്പണര് എങ്ങനെയാണ്? ഇന്നിപ്പോ ഇവിടെ കണ്ടാൽ പിന്നെ അവിടെയാണ്, അത് കഴിഞ്ഞ് നോക്കാം. അവിടെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ, അനവധി സമയമൊന്നും ഉണ്ടാവില്ല. ലക്ഷ്മി എങ്ങനെ തന്നെയാണ്? സ്ഥിരയല്ല, ഒരു സ്ഥലത്തും സ്ഥിരയല്ല. അത് പലപ്പോ അറിയില്ല. അതറിയാതെ കണ്ടാണ് വല്ലാതെ കണ്ട് ദുഃഖിച്ചു വശാ ഉള്ളതേ. കാരണം എന്താ? ഇന്നലെ വരെ ഉണ്ടായിരുന്നേ, അതൊക്കെ പോയി.
പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഉണ്ടായപ്പോ ചെയ്യേണ്ട പ്രവൃത്തി ഒന്നും ചെയ്തില്ലാണ്. എന്താ ഇത് കയ്യിൽ ലക്ഷ്മി കയ്യിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട്, അത് ചെയ്തോണ്ടിരുന്നാലേ ലക്ഷ്മി അവിടെ ഇരിക്കുള്ളൂ. ഇവിടെ ലക്ഷ്മി എന്താ അസ്ഥിരായിട്ടിരിക്കണേ? ഭഗവാനുണ്ട്. ഭഗവാൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആരുടെ അടിക്കുകയാണെങ്കിലും ലക്ഷ്മി ഉണ്ടാവും സ്ഥിര, അല്ലെങ്കിലോ മിന്നിൽപ്പണര് പോലെ തന്നെയാണ് അസ്ഥിര. ഇന്ന് ഇവിടെ കാണാം, നാളെ അവിടെ കാണാം, വേണമെങ്കിൽ പിന്നെ ഇവിടെ വീണ്ടും ഒന്ന് വന്നേക്കാം പിന്നൊരവസരത്തെങ്കിൽ. പറയാറിയേ എന്താണോ അയാളുടെ സ്ഥിതി ഒന്നും പറയണ്ടായിപ്പോ, അയാളുടെ സ്ഥിതി വളരെ പെരുമല. ഓ ഇതിനായിരുന്നില്ലല്ലോ കേമനായിരുന്നല്ലോ, അനവധി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടോ ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ കേക്കാൻ കുറച്ചു കാലം കഴിയുമ്പോ വീണ്ടും സമ്പന്നനായി, എല്ലാ സംഹാരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കാണാം. അങ്ങനെയാണ് ലക്ഷ്മിയുടെ അവസ്ഥ. ആ ലക്ഷ്മിയാകുന്ന വിദ്യിച്ചുകൊണ്ട് ലളിതനാണ് ഭഗവാൻ ശ്രീനാരായണൻ. അങ്ങനെ ഉള്ള അത് മാത്രമാണോ മുനിജനമാണ് ചാതകാനാംശരംഗം. ഭഗവാൻ എങ്ങനെയാ മുനിജനങ്ങളാകുന്ന ചാതകപക്ഷികളെ, ചാതകപക്ഷികളുടെ പോലെയാണ് മുനിജനമാണ് ചാതകാനാംശരംഗം. മുനിജനങ്ങൾക്ക് ശരണ്യമായിട്ടുള്ള ആളാണ് മഹർഷിമാര്, അനവധി മഹർഷിമാര് അവിടെ തപസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർക്ക് ഏക ആശ്രയമായിട്ടുള്ള ഭഗവാനെ തന്നെ ആശ്രയിച്ചോണ്ടായിരിക്കണം. ഭഗവാനെ തന്നെ ആശ്രയിച്ച് ഏകാശ്രയം, വേറൊരാളില്ലേ, അവിടുന്ന് തന്നെയുള്ളൂ ആശ്രയം, അവിടുന്ന് തന്നെയുള്ളൂ ആശ്രയം അല്ലേ ഭഗവാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മഹർഷിമാര്. ചാതക പക്ഷികളും വേഴാമ്പൽ പക്ഷികളെ, വേഴാമ്പൽ പക്ഷികളുടെ എന്താ ചെയ്യാം, അവരുടെ കണ്ഠത്തില് ഒരു ദ്വാരമുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഭൂമി എന്ന് ജലം അവർക്ക് കുടിക്കാൻ പറ്റില്ല. സാധാരണ പക്ഷികൾ കുടിക്കണ പോലെ കൊക്ക് താഴോട്ടാക്കിയിട്ട് വലിച്ചു കുടിക്കാൻ പറ്റില്ല. വലിച്ചു കുടിച്ചാൽ തന്നെ അത് ആ ദ്വാരത്തിൽ കൂടി പുറത്തേക്ക് കൊടുക്കും. അപ്പൊ എന്താ വേണ്ടേ, അതുപോലെ മഴ വരുമ്പോ ആ മഴയെ ആശ്രയിച്ച് ഇങ്ങനെ കൊക്ക് മുകളിലേക്ക് വെച്ച് വിടർത്തി കുടിച്ചേക്ക് വരും. ഇങ്ങനെ മഴ വരുമ്പോ അവർക്ക് എന്തൊരു സന്തോഷം തന്നെ, കാരണം ഏക ആശ്രയ. മഴയുണ്ടെങ്കിലേ അവർക്ക് അവരുടെ ദാഹം തീരുള്ളൂ. അവരുടെയൊക്കെ ദാഹം തീരുണ്ടാവും. ചാതക പക്ഷികൾക്ക് ഏക ആശ്രയായിട്ടുള്ളതാണ് കാർണേഖം. ആ കാർണേഖം വരുമ്പോ നമുക്ക് എന്തും ചെയ്യാതെ ഉള്ള സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. അങ്ങനെയാണ് ഭഗവാനും. അങ്ങനെയുള്ള ആ വൈകുണ്ഠാഖ്യം കാളമേഘം, ആ ത്രിദശ പരിഷത്തുകളായിരിക്കുന്ന ദേവന്മാര്, 93 കോടി ദേവകള്, അതിൽ ഭഗവാനെ എങ്ങനെ പൂർണ്ണമായിട്ട് അവരെ അങ്ങനെ കണ്ടു, ശോഭിച്ചങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേഗം ഭഗവാനെ അങ്ങനെ സ്തുതിക്കുകയും. ഇങ്ങനെയാണല്ലോ ഭഗവാനെ അങ്ങനെ കണ്ടാൽ പിന്നെ അവരെ സ്തുതിക്കുന്നില്ല. നാരായണായോചനായ നാമാവശേഷിത മഹാബലി വൈഭവ. നാഭീപുടായ പുരുഷായ നമ പരസ്മൈ, പരസ്മൈ പുരുഷായ നമ അല്ലേ പരം പുരുഷനായുള്ളവരെ അവിടേക്കായിക്കൊണ്ട് നമസ്കാരം. ആ പരസ്മൈ പുരുഷനായിട്ട് പരം പുരുഷനായിക്കൊണ്ട് നമസ്കാരം. സർവ്വഗുണ സമ്പന്നനായിരിക്കുന്ന അവിടേക്ക് ഈ ദേവകളെല്ലാവരും അങ്ങേ നമസ്കരിക്കുന്നു. അവിടെ നല്ലാതെ ഉണ്ട് വേറെ ആശ്രയവൃത്തിയെ, അവിടെ നിന്ന് എന്നെ രക്ഷിക്കണേ, അടിയങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്. കാരണം എന്താ, സകല ഗുണസമ്പന്നനാണ്, എല്ലാ ഗുണങ്ങളും ചേർന്ന് ഉള്ള ഒരാളാണ് അദ്ദേഹം. ഉത്തമ പുരുഷനാണ്, പുരുഷോത്തമനാണ്, പുരുഷോത്തമനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം. അത് അങ്ങ് എന്നാ അങ്ങയുടെ വൈഭവം, അങ്ങ് എങ്ങനെയാ, അങ്ങയുടെ സ്ഥിതി എങ്ങനെയാ? നാരായണായ, നാരായണനാണ്, നാരത്തിൽ അയനം ചെയ്യുന്ന ആളാണ്. നാരൻ ജലം വെള്ളത്തിലുള്ള ആളാ. അദ്ദേഹം മാത്രമൊന്നുമല്ല, അനവധി പേരും അങ്ങനെ തന്നെയാണ്. എന്ത് പ്രഭാതായാലും വെള്ളമില്ല, സന്ധ്യ ആയാലും വെള്ളമില്ല,
സകല സമയത്തും വെള്ളത്തിലാണ്. അതകത്തല്ലേ, ഇതല്ല, ഇത് വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാ വെള്ളത്തില് സ്ഥിതി ചെയ്യാം, മറ്റേത് അങ്ങനെ വെള്ളം അകത്താ. അതല്ല, ഇത് വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ, സർവവ്യാപിയാണ്, വ്യാപന സ്വരൂപമാണ്, സകല നിഖിലും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമാണ്. ആ വ്യാപന സ്വരൂപം ഉള്ളതുകൊണ്ടാണ് അല്ലേ ഭഗവാൻ അവിടുത്തെ വിഷ്ണു 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 പ്രകീർത്തിക്കുന്നത്. ആ വ്യാപന സ്വരൂപം കൊണ്ടാണ് അങ്ങേ വിഷ്ണു എന്ന് പ്രകീർത്തിക്കുന്നത്. വ്യാപന സ്വരൂപനായിട്ട് ഈ സകല സകലരിലും സകല ഇടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാവുന്ന ഭയങ്കര അവധി, ഭീകരമാവുകയ അവിടുത്തെ രൂപം അല്ലേ ഭഗവാൻ മലിനായ മോചനായ ആ രൂപം കണ്ടാൽ ഇനിയൊരു രൂപം ഞങ്ങൾ അടിയങ്ങൾക്ക് കാണണ്ട. ഇതിൽ പരം സൗന്ദര്യമുള്ള ഒരു രൂപം വേറെ ഇല്ല, അടിയങ്ങൾക്ക് ഇനി വേറെ ഒന്നും കാണണ്ട എന്നല്ലേ തോന്ന. മലിനായ ലോചനായ എന്നാ അത് കാരണം, ഏത് എത്ര ശരീര സൗന്ദര്യം ഉണ്ടെങ്കിലും ശരിയാ, കണ്ണിന്റെ സൗന്ദര്യം പോലെയാണ് സൗന്ദര്യം പറയാ. അതെന്താ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നോക്കിക്കാം. ആ വേദപ്രകാരത്തിലൊക്കെ ഉണ്ട്, ആവശ്യത്തിലൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടുക്ക ചെന്ന് നോക്കണത്. അടുക്ക ചെന്ന് നോക്കുമ്പോ ഉണ്ട് ഒന്നങ്ങടും ഒന്ന് ഇങ്ങോടും ഇല്ല, ഒരെണ്ണം തെക്കോട്ടാണെങ്കിൽ ഒരെണ്ണം വടക്കോട്ടാ. കഴിഞ്ഞു ഇവിടെ പോകുന്നു, സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അടുക്കളേക്ക് ചെന്നതേ. അടുക്ക ചെന്നപ്പോഴേക്കും ഇങ്ങനെയാ, പിന്നെ അങ്ങനെയല്ല, പിന്നെ തലക്കെ നോക്കിയാലിട്ട് അടുക്കാൻ ചെന്നപ്പോഴാ ചൂച്ചു വിളിച്ചാൽ നോക്കുള്ളൂ. കണ്ണിന്റെ സൗന്ദര്യം പോലെ കണ്ണ് എങ്ങനെ അവിടുത്തെ ആ നയനം കണ്ട സ്ഥിതി എങ്ങനെയാ, നലിനായ ലോചനായ ആ നലിനം പോലെ ആയതമായിരിക്കുന്ന ലോചനത്തോട് കൂടിയുള്ള നീണ്ടിടപ്പെട്ട ആ താമര ഇതൾ അകൈതൾ പോലെയുള്ള നീണ്ടിടപ്പെട്ട കണ്ണുകളോട് കൂടിയുള്ള ശോഭനീയമായുള്ള ആ രൂപം, അവിടുത്തെ ആ രൂപം ഒരിക്കലും അങ്ങോട്ട് ദർശിക്കാൻ സാധിച്ചാൽ പിന്നെ ഈ ലോകത്തിലെ ഒന്നും കാണണമില്ല. അത് മാത്രം മനസ്സിൽ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാനായിട്ട് അതല്ലേ മഹർഷിമാര് ചെയ്യുന്നത്. ആ രൂപം അങ്ങനെ മനസ്സിൽ അങ്ങനെ കണ്ടു തുടങ്ങി കഴിയുമ്പോ പിന്നെ വേറെ ഒന്നും വേണ്ടാവത്തി, സകലം ഉപേക്ഷിക്കുകയും സകലനെ ഉപേക്ഷിക്കുകയും. എന്തുകൊണ്ടാ അവിടുത്തെ ആ സൗന്ദര്യം അങ്ങനെ നാരായണായ നദീനായ നലോചനായ. പിന്നെയോ ഇവിടുത്തെ വൈഭവം ആലോചിച്ചാലോ, നാനാ നാമാവശേഷിത മഹാബലി വൈഭവായ, ആ മഹാബലിയുടെ വൈഭവത്തെ നാമാവശേഷമാക്കി അതിബലവാനായിരിക്കുന്ന ഒരാള് അജയ്യനായിരിക്കുന്ന ഒരാളെ കൊണ്ടും ജീവിക്കാൻ സാധിക്കാത്ത, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് മഹാബലി മഹാബലവാൻ മഹാബലവാൻ എന്ന് ചിന്തിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ആ മഹാബലവാനായിട്ടുള്ള മഹാബലി നാമാവശേഷിത മഹാബലി വൈഭവായ, നാമം മാത്രമേ മഹാബലി മഹാബലി കേട്ടണ്ടേ. ഇപ്പൊ ഇല്ല, ഇടക്കാലത്ത് കണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഇത് തന്നെ കേട്ടാനുണ്ടാവും. ഇത് മഹാബലി 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 എന്നിട്ട് എന്തെങ്കിലും ഒരു വേഷമൊക്കെ കെട്ടിക്കൊണ്ട് വരണം കാണാം, അത്രയേ ഉള്ളൂ. ആ പേര് മാത്രമേ ഉള്ളൂ, വൈഭവമൊന്നുമില്ല. ആ എന്താണ് അവിടുത്തെ കൃപയാണ്, അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് ആ അദ്ദേഹം ആ ആ മഹാബലിയുടെ ആ അഹങ്കാരമെല്ലാം നശിപ്പിച്ച് പേര് മാത്രമായി നാമാവശേഷമാക്കിയിട്ടുണ്ട്. താമം മാത്രമേ ഉള്ളൂ എന്ന് മഹാബലി മഹാബലി എന്ന് പറയൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആക്കി തീർത്തതാണ്, അങ്ങനെ അങ്ങനെ വൈഭവത്തോട് കൂടിയിട്ടുള്ളതാണ്. പിന്നെയോ പിന്നെ എങ്ങനെയാണ്, നാനാ ചരാചര വിധായക ജന്മദേശനാഭീഗുണായ, ആ നാനാചരാചരങ്ങളുടെ വിധാതാവായിരിക്കുന്ന വിധാതാവിന്റെ ജന്മദേശത്ത് നാഭീഗുണത്തോട് കൂടിയതാണ്. ആ നാനാചരാചരങ്ങളെ മുന്നിൽ സൃഷ്ടിക്കാനുള്ള സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിന്റെ ഇരിപ്പിടം അവിടുത്തെ നാഭിയിൽ നിന്ന് പുറപ്പെട്ട ആ താമരയിൽ തന്നെ, ആ താമരയിലാണ് അവിടെ ആ ബ്രഹ്മാവ് ഇരിക്കുന്നത്. അവിടുത്തെ നാഭീകുടത്തിൽ നിന്നാണ് അവിടുത്തെ പൊക്കളിൽ നിന്നാണ് ഇത് പുറപ്പെട്ടേക്കുന്നത് ഈ ഈ താമര. ആ താമര പുറപ്പെട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് ആ താമരയിൽ ഇരുന്നുകൊണ്ടാണ് ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത്.
ആ ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായിരിക്കുന്ന താമര അവിടുത്തെ നാദീപുടത്തിൽ നിന്നാണ് അറിയപ്പെട്ടേക്കുന്നത്. അപ്പോ ഈ ലോകത്തിലെ മുഴുവൻ സൃഷ്ടിക്കുന്ന വിധാതാവായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇരിപ്പിടം തന്നെ അവിടുത്തെ അനുസരിച്ച അവിടെ അവിടുന്ന് വിചാരിക്കുന്ന പോലെയാണ് വിധാതാവ് സൃഷ്ടിക്കുന്നത്. ഈ സൃഷ്ടിക്ക് മുഴുവൻ നിദാനമായി ഇടപെടുന്നത് എന്താ അങ്ങനെയുള്ള അവിടുത്തെ സംസ്കരിക്കണോ നമസ്കാരം അവിടുന്ന് അല്ലാതെ ഉണ്ട് അയ്യം വന്ന് വേറെ ആശയമില്ലയാ വേറെ ഒരു ആശയമില്ലേ എന്ന് ആ ദേവന്മാര് ചിന്തിക്കാൻ തുടങ്ങി. അവരിങ്ങനെ ഓരോരുത്തർക്കും ആവാവുന്ന പോലെ എല്ലാവരും ഒരേപോലെ തന്നെ ഏകദേശം ഒരു രൂപം പറഞ്ഞേ ഇതൊന്നും അല്ല അവരൊക്കെ ആവുന്ന പോലെ അവർ ചിന്തിക്കാൻ തുടങ്ങി. അതിനാ കീർത്തേക്ക് കീർത്തിയായി കണ്ടപ്പോഴുണ്ട് ഭഗവാൻ അവരുടെ ആ കീർത്തനം ആ സ്തുതി എന്ന് കേട്ട് സന്തോഷിച്ചു. സന്തോഷിച്ചതിന്റെ ശേഷം അദ്ദേഹം ആ അദ്ദേഹത്തിന് അനന്തനാകുന്ന ശയ്യയില് ഇവിടെ എഴുന്നേറ്റ് അവിടെ ഇരുന്നു. ഇരുന്നതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിരിക്കുന്ന ആ മന്ദഹസിച്ചും കൊണ്ട് ദേവന്മാരോട് ഓരോരോ വാക്കുകൾ പറയാനായിട്ട് ആഗ്രഹിച്ചും കൊണ്ട് ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണന്റെ പരമഭക്തന്മാരായിരിക്കുന്ന സൂര്യവംശരാജാക്കന്മാരിൽ ദശരഥൻ പുത്രകാമേത്തി യാഗം ആരംഭിച്ച അവസരത്തിങ്കൽ ദേവന്മാരെല്ലാവരും കൂടി ഒത്തുകൂടി ക്ഷീരാധീങ്ങളേക്ക് തുതിച്ചും കൊണ്ട് അവിടെ ചെന്ന ശ്രീനാരായണനെ കണ്ട മാത്രയിൽ ശ്രീനാരായണനെ ഓരോരോ വാക്കുകളെ കൊണ്ട് സ്തുതിച്ചും കൊണ്ട് ആയവിടെ വർത്തിച്ചത് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ നിങ്ങളെ രക്ഷിക്കട്ടെ.